ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഫോണ്ടിൽ സ്ലൈസ് എഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഫോട്ടോഷോപ്പിൽ കറക്റ്റ് പ്രോപ്പർ മെത്തേഡിലൂടെ നമുക്ക് ഈ ഒരു സ്ലൈസ് എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് പോസ്റ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ ഫോട്ടോഷോപ്പിന്റെ ട്യൂട്ടോറിയൽസ് അതുപോലെ തന്നെ ഡിജിറ്റൽ ആർട്ട് വർക്കിന്റെ ട്യൂട്ടോറിയൽസും മൊബൈൽ ട്യൂട്ടോറിയൽസും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പിന്റെ ഒരുപാട് ട്യൂട്ടോറിയൽസ് ബേസിക്സ് ഇട്ടിട്ടുണ്ട്. ഇന്റർഫേസ് മുതൽ ഓരോ ടൂൾസും എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കംപ്ലീറ്റ്ലി ട്യൂട്ടോറിയൽസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ പച്ചവെള്ളം പോലെ തന്നെ ഫോട്ടോഷോപ്പ് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഞാൻ ദി സ്ലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോണ്ട് ഇവിടെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണ്ട് ഞാൻ ലിങ്കിൽ കൊടുത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ആ ഒരു സ്ലൈസ്ഡ് എന്ന് പറഞ്ഞ ഒരു ഫോണ്ട് നിങ്ങൾക്ക് കാണാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്, വൈറ്റ് കളറിലാണ് ഫോണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ലെയർ പാനലിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ലെയർ പാനൽ കണ്ടില്ലേ, ഒരു ടെക്സ്റ്റ് ലെയർ ആണ് കിടക്കുന്നത് ലെയർ പാനലിൽ. ആ ടെക്സ്റ്റ് ലെയർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഒരു പോർഷൻ നമുക്ക് മറ്റൊരു, അതായത് നിങ്ങൾക്കറിയാം ടെക്സ്റ്റ് ലെയർ ഒരിക്കലും നമുക്ക് സ്ലൈസ് ചെയ്യാനൊന്നും പറ്റില്ലല്ലേ. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ലെയറിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം, ഒരു നോർമൽ ലെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടോ കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് നമുക്ക് അതിൽ കാണാം കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമ്മുടെ ആ ലെയർ നോർമൽ ടെക്സ്റ്റ് ലെയറിൽ നിന്നും സ്മാർട്ട് ഒബ്ജക്ട് ലെയറിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് പോളിഗണൽ ടൂൾ. നിങ്ങൾക്ക് അറിയാം ഫ്രീ ഹാൻഡ് ടൂൾ ആയിട്ടുള്ള ലേസോ ടൂൾ, പോളിഗണൽ, മാഗ്നറ്റിക് ടൂൾസ് ഒക്കെ ഉണ്ട്, എല്ലാം ഷോർട്ട് കട്ട്. അതിൽ ഞാൻ പോളിഗണൽ ടൂൾ സെലക്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ സ്ലൈസ് ചെയ്യുന്നുണ്ട്, ഇത് കണ്ടോ, വരച്ചുകൊണ്ട് ഞാൻ സ്ലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ മുകളിലെ പോർഷൻസ് ആണ് സ്ലൈസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാസ്ക് ചെയ്യാം, ലെയർ മാസ്ക്. അതായത് ആ സ്ലൈസ് ചെയ്യുന്നതിന് ഞാനിത് ലെയർ മാസ്ക് ചെയ്യുകയാണ്. അവിടെ ഒരു ഐക്കൺ കണ്ടില്ല, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ കണ്ടോ, നമ്മൾ ആ ഒരു സ്ലൈസ് ചെയ്ത അത്ര സെലക്ഷൻ കൂടുന്ന അത്ര പോർഷൻസ് മാത്രം മാസ്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ മാസ്ക് എന്താണ്, ലെയർ മാസ്ക് എന്താണെന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കൺട്രോൾ ജെ അമർത്തിയിട്ട് ആ ലെയർ മാസ്ക് ചെയ്തത് കോപ്പി ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ ലെയർ മാസ്കിന്റെ മുകളിലെ ലെയറിലെ ഏറ്റവും മുകളിലെ അതിലൊരു തംബ്നെയില് കണ്ടില്ലേ, ലെയർ മാസ്കിന്റെ തംബ്നെയില് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ബ്ലാക്ക് തംബ്നെയിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഇൻവേർട്ട് ചെയ്യണം. അപ്പൊ കൺട്രോൾ പ്ലസ് ഐ അമർത്തി കഴിഞ്ഞാൽ ഇൻവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇൻവേർട്ട് ചെയ്തപ്പോ എന്താ സംഭവിച്ചത്, ആ ബ്ലാക്ക് ഉള്ളത് ഹൈ ഹിഡൺ ആണ്, നേരെ വൈറ്റിലേക്ക് വന്നു ലെയർ മാസ്ക്. നിങ്ങൾക്കറിയാം ബ്ലാക്കും വൈറ്റും നമുക്ക് ഹിഡൻ ചെയ്യാനും അല്ലെങ്കിൽ വിസിബിൾ ചെയ്യാനും ഇൻവിസിബിൾ ചെയ്യാനും നമുക്ക് പറ്റും. ലെയർ മാസ്കിന്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. പിന്നെ ഞാൻ ആ ലെയറിനെ ഏറ്റവും താഴത്തോട്ട് നീക്കിയിട്ടു, അതായത് ആദ്യം കിടന്നിരുന്ന ആ ലെയറിനെ താഴോട്ട് മൂവ് ചെയ്തിട്ടു. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മൂവ് ടൂൾ എടുക്കുക. മൂവ് ടൂൾ എന്തിനാണ് എടുക്കണതെന്ന് വെച്ചാൽ നമ്മൾ ആ താഴത്തേക്ക് മൂവ് ചെയ്തിട്ടില്ലേ, ആ ഒരു ലെയറിനെ നൈസായിട്ടൊന്ന് താഴോട്ട് ഇതിങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോ അത് ജസ്റ്റ് കട്ട് ചെയ്തൊരു എഫക്റ്റ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാല് നമുക്ക് ഏറ്റവും ഫസ്റ്റ് ലെയർ, ഏറ്റവും മുകളിൽ കിടക്കുന്ന ആ ലെയർ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലെൻഡിങ് ഓപ്ഷൻ എന്ന് കാണാം, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ബ്ലെൻഡിങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ലെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു വിൻഡോ വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു രീതിയിലും ഈ ഒരു ലെയർ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എടുക്കാം. എഫക്ട്സ് കണ്ടോ അടിയിൽ, ആ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻ അവിടെ ഉണ്ട്, ബ്ലെൻഡിങ് ഓപ്ഷൻ അങ്ങനെയും നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഇതിൽ ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ടിക്ക് ഇട്ടാൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് ഇതല്ലാതെ വീണ്ടും എഫക്ട്സിൽ പോയിട്ട് ഏറ്റവും താഴെ നോക്കിയാൽ ആ ഒരു ഓപ്ഷൻ കാണാം, ഡ്രോപ്പ് ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്താലും വരും. ഇനി നമുക്ക് ഇതിന്റെ സെറ്റിങ്സ് ആണ്, ഫസ്റ്റത്തെ ആ ഒരു ചെക്ക് മാർക്ക് ടിക്ക് ആണോ എന്ന് നോക്കണം, ടിക്ക് അല്ലെങ്കിൽ ടിക്ക് ഇടണം ഏറ്റവും താഴെ ഡ്രോപ്പ് ഷേഡിന്റെ ഓപ്ഷനിൽ. ഓക്കെ, എന്നിട്ട് ബ്ലെൻഡിങ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതിന്റെ പ്രോപ്പർട്ടീസിൽ, അതിന്റെ ഡീറ്റെയിൽസിൽ ബ്ലെൻഡിങ് മോഡ് നോർമൽ ആണോ എന്ന് നോക്കാം, അല്ലെങ്കിൽ നോർമൽ ആക്കാം, കളർ ബ്ലാക്ക് ആക്കാം,
ഒപ്പാസിറ്റി 100 ആയിരിക്കണം, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പാസിറ്റി 100 ആയിരിക്കണം. കളർ ബ്ലാക്ക് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് ബ്ലാക്ക് ആക്കുക. ആംഗിൾ എന്ന് പറയുന്നത് നമ്മളിവിടെ 151 ആണ് കൊടുക്കുന്നത് കേട്ടോ, ആംഗിൾ 151 ആണ് കൊടുക്കുന്നത്. ഡിസ്റ്റൻസ് 0 തന്നെ എടുക്കുക. സ്പ്രെഡ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുക്കുന്നത് 35 ആണ്. സൈസ് 250. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പൊ കണ്ടോ കറക്റ്റ് ആ സ്ലൈസ് എഫക്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പോസ്റ്ററിലൊക്കെ ഈ ഒരു എഫക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.